സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ തെറ്റുകളൊന്നും ചെയ്യാതിരുന്നിട്ടും പലപ്പോഴും ഉയർച്ചകൾ നേടുവാൻ കഴിയാതെ പോകുമ്പോൾ നിരാശയുടെ പടുകുഴിയിലേക്ക് വീണു പോകുന്നവരാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷവും. ഇവിടെ പത്രോസ് ലിഹായുടെ 1 ലേഖനത്തിൻ്റെ 5 അധ്യായത്തിലെ 6 തിരുവചനം ഇപ്രകാരം പറയുന്നു: ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായതിനെ യഥാസമയം ക്രമീകരിച്ച് നൽകുവാൻ ദൈവത്തിന് സാധിക്കും. നമ്മുടെ അനുവാദം കൂടാതെ നമ്മെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി തീർത്തിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ജീവിച്ച് തീർക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം നമുക്കാവശ്യമായ ശക്തിയും ബലവും അവിടുന്ന് തന്നെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കും എന്ന കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ തമ്പുരാൻ അനുഗ്രഹിക്കണം, നമ്മുടെ ജീവിതത്തെ ഉയർത്തണമെന്ന് നമ്മൾ ശാഠ്യമിടിക്കുമ്പോൾ ദൈവത്തിന് ഒരു പദ്ധതി നമ്മെപ്പറ്റി ഉണ്ട് എന്ന കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെപ്പറ്റി പലപ്പോഴും വലിയ പ്രതീക്ഷയോടുകൂടി ചില കാര്യങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ അവിടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി തകർച്ചകൾ നേരിടുവാൻ ഇടയാകുമ്പോൾ ഒരു നിരാശ നമ്മെ പിടികൂടാറുണ്ട്. ദൈവം എന്നെ കാണുന്നില്ലേ? എന്തുകൊണ്ട് എൻ്റെ ദൈവം എന്നെ ദ്രോഹിക്കുന്നു? എന്തുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം സങ്കടങ്ങൾ തരുന്നു? ഒരു ഭാഗ്യമില്ലാത്ത മനുഷ്യനാണോ ഞാൻ? എന്നൊക്കെയുള്ള ദുഃഖകരമായ ചിന്തകൾ നമ്മെ കൂടുതൽ വിഷമത്തിൽ ആഴ്ത്താറുണ്ട്. പലപ്പോഴും ഈ ദൈവത്തോട് തന്നെ നമുക്ക് ഇത് വെറുപ്പുളവാക്കുവാൻ ഇടയാക്കും എന്ന കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. അവിടെയാണ് പത്രോസ് ലീഹ പറയുന്ന വചനം നമ്മൾ ഓർക്കേണ്ടത്: അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ദൈവം ഓരോ വിശ്വാസിയുടെയും ജീവിതത്തെ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നുണ്ട്. അവൻ്റെ ജീവിതം ഏത് പാതയിലൂടെ മുന്നോട്ട് നീങ്ങണം, ഏത് വ്യക്തിയും അവൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുവാൻ പലവിധത്തിലുള്ള വഴികൾ ഓരോ മനുഷ്യനും നൽകപ്പെടുന്നുണ്ട്. നമ്മൾ എല്ലാവരും ഒരേ പാതയിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കുകയില്ല, എന്നാൽ ലക്ഷ്യം ഒന്ന് തന്നെയായിരിക്കും. അതുപോലെ ദൈവമെന്ന യഥാർത്ഥ ലക്ഷ്യത്തെ പല പാതകളിലൂടെ നമ്മൾ അനുധാവനം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തമായ കരം എന്നെ താങ്ങി നിർത്തുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമ്മെ കൂടുതൽ ബലപ്പെടുത്തണം. ആ ബലം തകർച്ചകളിൽ വീണു പോകാതിരിക്കുവാൻ, ആകുലതകളിൽ ആടി ഉലഞ്ഞ് വീണു പോകാതിരിക്കുവാൻ നമ്മെ സഹായിക്കും എന്ന കാര്യം നമ്മളെപ്പോഴും നമ്മുടെ ഓർമ്മയിൽ കൊണ്ട് നടക്കണം. ഒരുവന്റെ ജീവിതത്തിൽ തമ്പുരാൻ തകർച്ചകൾ മാത്രമല്ല നൽകുക, മറിച്ച് ഉയർച്ചകളും നൽകും. എന്നാൽ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ഒരു പോരായ്മ, തകർച്ചകളുടെ സമയത്ത് ദൈവത്തെ കുറ്റപ്പെടുത്തും എല്ലാവരും. എന്നാൽ ഉയർച്ചകൾ വരുമ്പോൾ ഈ ദൈവത്തെ മറന്നുപോകും. വീണ്ടും ജീവിതത്തിൽ ചില തകർച്ചകൾ കടന്നു വരുമ്പോൾ, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നില്ലല്ലോ, ഏത് കാര്യത്തിലും എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ തകർച്ചകൾ മാത്രമേ നൽകുന്നുള്ളല്ലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്തും. എന്നാൽ അതിന് തൊട്ടു മുമ്പ് വരെ തമ്പുരാൻ എൻ്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ നന്മകളെ ഞാൻ കാണാതെ പോകും, അവയെ പൂർണ്ണമായി മറന്നുപോകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില വിജയങ്ങളും അപ്രതീക്ഷിതമായ ചില ഉയർച്ചകളും ഒക്കെ കടന്നു വരുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരിക്കുന്ന സമയത്ത് ഇവയൊക്കെ സാധ്യമല്ല എന്നുള്ള വിഷമത്താൽ ആകുലപ്പെട്ടിരിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഉത്കണ്ഠകളെല്ലാം ദൈവത്തെ ഏൽപ്പിക്കുമ്പോൾ അവിടുന്ന് അതിനുള്ള പ്രതിവിധി കണ്ടെത്തിക്കൊള്ളും എന്ന കാര്യം നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ പറയുക: നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളവയൊക്കെ അതിനോട് കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ പരിശ്രമിക്കണം. ഇത് പത്രോസ് ലീഹ വിശ്വാസികൾക്കുള്ള ഉപദേശം എന്ന തലക്കെട്ടോടുകൂടി നൽകുന്ന ഒരു ഭാഗമാണ്. ഓരോ വിശ്വാസിയും ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു ക്രമത്തെയാണ് പത്രോസ് ലീഹ ഇവിടെ വിവരിക്കുക. അപ്പോൾ ഇന്ന് ഈ തിരുവചനം ശ്രവിക്കുന്ന നാം ഓരോരുത്തരും ഈ വചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴമായി പതിപ്പിക്കണം. പലതിനെയും പറ്റി നമ്മൾ ആകുലപ്പെട്ടിരിക്കുമ്പോൾ ആ ആകുലതകളെയൊക്കെ
എൻ്റെ സ്നേഹനിധിയായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എൻ്റെ ജീവിതത്തിന് ഉയർച്ചകൾ നൽകുവാൻ, എൻ്റെ ജീവിതത്തെ കൂടുതൽ ബലപ്പെടുത്തുവാൻ, എൻ്റെ ജീവിതം ഒരു സമൂലമായ മാറ്റത്തിന് ഇടയാകുവാൻ തക്ക വിധത്തിൽ ഉയർത്തുവാൻ അവിടുത്തേക്ക് മാത്രമേ സാധ്യമാകൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആയിരിക്കാം. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.